യാത്രക്കാർക്ക് ആശ്വാസമായി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസിന് ഓഗസ്റ്റ് 15 മുതൽ സ്റ്റോപ്പ് അനുവദിച്ചു. ട്രെയിനിന് വിപുലമായ സ്വീകരണം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ. നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്നതും വരുമാനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം മംഗലാപുരം ഏറനാട് എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിച്ച ഉത്തരവായി. ഓഗസ്റ്റ് 15 രാവിലെ 8:45 2:15 പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വിപുലമായ സ്വീകരണം ഒരുക്കുമെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പി ചന്ദ്രാംഗതൻ അറിയിച്ചു. തീരദേശ മേഖലയായ മാട്ടൂൽ പഞ്ചായത്ത്, പുതിയങ്ങാടി, ഏഴോം, വെങ്ങര ഉൾപ്പെടെ പ്രധാനമായും ആശ്രയിക്കുന്നത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനെയാണ്. അതുകൊണ്ടാണല്ലോ ഈ കേരയിൽ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ അമ്പിക്ക അയ്യപ്പുള്ള അഭിപ്രായമുണ്ട്. ആ കാരണങ്ങൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പരിപാടിയായിട്ട് പോലും ഈ കേരയിലിന് അനുമതി നൽകാൻ അദ്ദേഹം വിസമ്മതിക്കുന്നത്. അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയക്കാരനാണ്, ടെക്നോക്രാറ്റാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു ബഹുമാന്യനായ അദ്ദേഹമാണ്. അദ്ദേഹമാണ് ഈ റെയിൽവേ ബോർഡിന് നിർദ്ദേശം നൽകിയത് എന്ന് വേണം എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അതുമാത്രമല്ല, ഈ പാസഞ്ചർ സെമിനിറ്റീസ് കമ്മിറ്റി ചെയർമാനും സംഘവും ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പേ ഈ കൃഷ്ണദാസും പറഞ്ഞു, ഈ പഴയങ്ങാടി സന്ദർശിക്കുകയും ഞങ്ങളുടെ നിവേദനം കേൾക്കുകയും കാര്യമായി ഇതിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ഉറപ്പു തരികയും ഉണ്ടായിട്ടുണ്ട്. ഒന്നത് കൂടാതെ ഏഴിമല നാവിക അക്കാദമിയിലേക്കും പഴയങ്ങാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ളവരും പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനെയാണ് ആശ്രയിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.